ഏഴാമത്തെ സെഷൻ്റെ വർക്ക്ഷീറ്റിലേക്ക് നമുക്കിന്ന് കടക്കാം. ഈ സെഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ, കുറേ ചോദ്യങ്ങളാണ്. അതൊക്കെ ഓരോന്നോരോന്നും ചെയ്യുന്ന രീതി ആൾജിബ്രിക് ഫോമിൻ്റെയും മറ്റ് കോൺസെപ്റ്റുകളുടെയും ഒക്കെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണ്. മുന്നോട്ടുള്ള പഠനത്തിന് തീർച്ചയായിട്ടും അത് അത്യാവശ്യമാണ്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇനിയുള്ള സെഷനുകളിൽ കാണും. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സന്ദർഭത്തിനനുസരിച്ച് എടുത്തുപയോഗിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതിനാണ് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സിലേക്കൊന്ന് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണത്. റൈറ്റ് ദ അരിത്തമാറ്റിക് സീക്വൻസ് ഇൻ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം സെവൻ, ഫസ്റ്റ് ടേം സെവൻ ആൻഡ് കോമൺ ഡിഫറൻസ് സിക്സ്. കോമൺ ഡിഫറൻസ് സിക്സ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ആദ്യത്തെ ചോദ്യമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും എല്ലാവർക്കും അറിയാം. ഇതൊരു റിവിഷനായിട്ട് കണക്കാക്കുക. ഫസ്റ്റ് ടേം സെവൻ, കോമൺ ഡിഫറൻസ് സിക്സ്. അപ്പോൾ ഫസ്റ്റ് ടേം സെവൻ, സെക്കൻഡ് ടേം ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 13. തേർഡ് ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം പ്ലസ് എഗെയിൻ 7 ദാറ്റ് ഈസ് 20. ഫോർത്ത് ടേം ദാറ്റ് ഈസ് 20 പ്ലസ് 7 27. നമുക്ക് സീക്വൻസ് എഴുതാൻ സാധിക്കും. സീക്വൻസ് ഈസ് 7 13 20 27. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും സീക്വൻസ്. ഇത് അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ബേസിക്കായൊരു കാര്യമാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത്. ഇതൊക്കെ നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ ഒരു ചോദ്യമാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ അരിത്തമാറ്റിക് സീക്വൻസ് write the arithmetic sequence with the first term 1 by 2 and common difference 3 by 2. First term is 1 by 2 and common difference is 3 by 2. നമുക്ക് എഴുതാലോ. ഇവിടെ ഫ്രാക്ഷൻസാണ് എല്ലാം വരുന്നത്. ഫസ്റ്റ് ടേം ഈസ് 1/2, സെക്കൻഡ് ടേം ദാറ്റ് ഈസ് 1/2 പ്ലസ് കോമൺ ഡിഫറൻസ് 3/2 ദാറ്റ് ഈസ് 2. മുകളിൽ 1+3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/2 ദാറ്റ് ഈസ് 2. തേർഡ് ടേം 2+3/2, സെക്കൻഡ് ടേമിന് കൂടി കോമൺ ഡിഫറൻസ് കൂട്ടുന്നു, ദാറ്റ് ഈസ് 2/1. നമ്മൾ അങ്ങനെയാണല്ലോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇവിടെ താഴെ വരുന്നു. ഇതിങ്ങനെ 2 × 2 അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 1 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4+3 7/2. സെയിം ഡിനോമിനേറ്റർ ആക്കിക്കൊണ്ടുള്ള ചില രീതികളൊക്കെയുണ്ട്. നമ്മൾ ഏത് രീതിയിലും നിങ്ങൾ പഠിച്ചിരിക്കുന്ന രീതിയിൽ അത് ഉപയോഗിക്കുക. ഫോർത്ത് ടേം ദാറ്റ് ഈസ് 7/2 പ്ലസ് 3/2 ദാറ്റ് ഈസ് 8/10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. സീക്വൻസ് എഴുതാമല്ലോ. എങ്ങനെ?
1 by 2, 2, 7 by 2, 5, ingane ezhuthaam. 1 upon 2, 2, 7 upon 2 upon 7, 7 upon 2, 5, ingane namukku ezhuthaanayittu saadhikkum. Idaanu sequence. മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിൻ്റെ ഇതെല്ലാം അറിയാവുന്ന കാര്യമായിരിക്കും, നമ്മൾ ആവർത്തനമാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെൻത്ത് ടേം ആൻഡ് ട്വൻറ്റീത്ത് ടേം of an arithmetic sequence is 60. ഒരു അർത്ഥമാറ്റിക് സീക്വൻസിൻ്റെ പത്താമത്തെ ടേമും ഇരുപതാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം 60. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെൻത്ത് ടേം ആൻഡ് ട്വൻറ്റീത്ത് ടേം ഓഫ് ആൻ അർത്ഥമാറ്റിക് സീക്വൻസ് ഇസ് 60. നമ്മുടെ ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിഫ്ത്ത് ടേം ആൻഡ് എയ്ത്ത് ടേം? ഒരു ചെറിയൊരു ചോദ്യം ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ടെൻത്ത് ടേം ആൻഡ് ട്വൻറ്റീത്ത് ടേം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെൻത്ത് ടേം ആൻഡ് ട്വൻറ്റീത്ത് ടേം? ഇറ്റ് ഈസ് 10 കോമൺ ഡിഫറൻസ് is equal to, that difference is given. There is a difference of 10 common difference between 10th term and 20th term. 10th termum 20th termum thammil 10 podu vyathasam undu idakku. Appo that difference is equal to 60. Therefore d is equal to 60 by 10, that is equal to 6. Podu vyathasam nere kitti kaynu engil namukku pettanu ezhudaam. The difference between 5th term and 8th term. Difference between 8th term and 5th term. Adu idanallo. Actually it is 3D. That is 3 into D. D is equal to 6. 18 ennu ezhuthaam. Idoru one word chodyamayittokke chodikkum. Multiple choice question ayittokke chodichu kalayum. Atharam chodyangal charcha cheyyumbol idu veendum idu poleyulla chodyangal namukku kaanam. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അതായത് ഡി എന്നാണ് അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ദ ആൾജിബ്രിക് ഫോം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഇസ് 3n+5. Algebraic form of an arithmetic sequence is 3n+5. The first question, what is the common difference? What is d? Adu pratheechu parayandallo ini. D is equal to 3. N inde coefficient aanu 3. Second one, write the sequence numerically. സംഖ്യകളായിട്ട് സീക്വൻസ് എഴുതുക. ദിസ് ഇസ് എ സീക്വൻസ് 3n+5. വി ക്യാൻ റൈറ്റ് ദ ന്യൂമറിക്കൽ ഫോം ഓഫ് ദി സീക്വൻസ്. ദാറ്റ് ഇസ് ഫസ്റ്റ് ടേം ഇസ് 3 × 1+5, ദാറ്റ് ഇസ് 8. സെക്കൻഡ് ടേം ഇസ് 3 × 2+5, ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 11. തേർഡ് ടേം ഇസ് 3 × 3+5, ദാറ്റ് ഇസ് ഈക്വൽ ടു 14. അപ്പോൾ സീക്വൻസ് ഈസ് 8, 11, 14. ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ആൻഡ് വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ടേംസ് ആർ ഡിവൈഡഡ് ബൈ ദ കോമൺ ഡിഫറൻസ്? നമ്മൾ പഠിച്ചതാണല്ലോ തൊട്ട് മുൻപ്. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ദ ടേംസ് ആർ ഡിവൈഡഡ് ബൈ the common difference
common difference. Vyaktamana, common difference. Here the common difference is 3. When 8 is divided by 3, the remainder is 2. Remainder is 2. 11 is divided by 3, we get the same remainder 2. When 14 is divided by 3, we get the same remainder 2. അത് വ്യക്തമാണ് കാര്യങ്ങൾ. ഇനി ആൾജിബ്രിക് ഫോമിൻ്റെ ചില ആപ്ലിക്കേഷൻസാണ് ഈ റിവിഷൻ മൊഡ്യൂളിൽ ഈ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. മറ്റു ചില കാര്യങ്ങൾ നോക്കാം. ഹൗ മെനി ടേംസ്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം നമുക്ക്. ഹൗ മെനി ടേംസ് ആർ ദർ in the arithmetic sequence 1, 3, 5, 7 etc up to 99. ഇതിൽ എത്ര ടേംസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആൾജിബ്രിക് ഫോം ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. നമുക്കിവിടെ പറയാലോ, മറ്റ് പല രീതികളുണ്ടെങ്കിലും ആൾജിബ്രിക് ഫോമിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് പറയുകയാണെങ്കിൽ, ഇറ്റ്സ് ആൾജിബ്രിക് ഫോം ഈസ് 2n-1. അറിയാലോ, എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അതനുസരിച്ച് 2n+1-2, ദാറ്റ് ഇസ് 2n-1. നമുക്കിങ്ങനെ എഴുതാം, 2n-1, this is the nth term, this is equal to 99. ee nth term aanu ennu karuthuka, appo n ivada nindu ivada thola n terms undu karuthuka, therefore nth term is 99. There are n terms from 1 to 99, therefore this is the nth term. But we can write 2n-1 is equal to 99, therefore 2n is equal to 100 and n is equal to 50. There are 50 terms in this sequence. ee reethi upayogichu namukku അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ടേംസിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ തേർട്ടീത്ത് ടേം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് arithmetic sequence 10, 17, 24, 31 etc. ഇതിൻ്റെ 30th ടേം എത്രയാണ്? പല രീതികളുണ്ടല്ലോ. 30th ടേം കിട്ടാൻ ഫസ്റ്റ് ടേമിന് കൂടി 29 തവണ കോമൺ ഡിഫറൻസ് കൂട്ടണം. ഹിയർ ദ കോമൺ ഡിഫറൻസ് ഈസ് 17-10, ദാറ്റ് ഇസ് ഈക്വൽ ടു 7. 30th term is equal to first term plus 29 times common difference. അങ്ങനെ ചെയ്യാം. ആൾജിബ്രിക് ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ ജസ്റ്റ് മറ്റൊരു രീതിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആൾജിബ്രിക് ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്, ആൾജിബ്രിക് ഫോം ഇസ് ഈക്വൽ ടു 7n+3. 30th ടേം എത്രയാണ്? 7 × 30 + 3, എന്നിന് 30 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 210 + 3, 213 എന്ന് പറയാൻ സാധിക്കും. മറ്റൊരു ചോദ്യം ഇവിടെ നമ്മൾ കാണുന്നത്, an arithmetic sequence is 3/7n+1. ആദ്യത്തെ ചോദ്യം, what is the first integer term? First integer term of this sequence. ഈ സീക്വൻസിൻ്റെ ആദ്യത്തെ ഇൻറ്റിജർ ടേം ഏതാണെന്ന്,
ഈ അരിത്തമാറ്റിക് സീക്വൻസ് ഒന്ന് കാണണം, ഓൾജിബ്രിക് ഫോം ഒന്ന് കാണണം. ശരിക്ക് ദിസ് ഈസ് ദ ഓൾജിബ്രിക് ഫോം. കോമൺ ഡിഫറൻസ് ഈസ് 3/7. വെൻ എൻ ഇസ് ഈക്വൽ ടു 1, എന്നിന് ഒന്ന് കൊടുത്താൽ നമുക്കൊരു ടേം കിട്ടും. ദാറ്റ് ടേം വിൽ ബി എ ഫ്രാക്ഷൻ. എന്നിന് 2 കൊടുത്താലും ഒരു ഫ്രാക്ഷനേ കിട്ടുകയുള്ളൂ ടേം. ഇവിടെ ഒന്ന് നോക്കുക, കൊടുത്ത് ഓരോന്ന് കൊടുത്ത് ചെയ്യല്ല, നമ്മളിതിലേക്ക് വളരെ ക്ലോസ് ആയിട്ട് നോക്കുക. വെൻ എൻ ഇസ് ഈക്വൽ ടു 7, സെവൻത്ത് ടേം ഈസ് 3/7 ഇൻറ്റു 7+1. ഇതിങ്ങനെ കട്ട് ചെയ്ത് പോകും, ബാക്കി 3+1 ദാറ്റ് ഈസ് 4. 4 ഈസ് ദ ഫസ്റ്റ് ഇൻറ്റിജർ ടേം. 7 ആണ് ഏറ്റവും ചെറിയ നമ്പർ ഇവിടെ കൊടുക്കാവുന്നത്. ഇനി കൊടുക്കാവുന്നത് 14 ആണ്. 14th ടേം ഈസ്, കണ്ടോ, ഇതെഴുതാം. അപ്പോൾ ഇവിടെ 2 കൊണ്ട് പ്രാവശ്യം കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 6+1 7. 21st term, that is 3/7 into 21+7, that is equal to 3 times, not 7, plus 1, 10. അപ്പം നമുക്ക് 4, 7, 10, ഇതാണ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു ചോദ്യം, റൈറ്റ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദിസ് ഇൻറ്റിജർ സീക്വൻസ്. ഈ ഇൻറ്റിജേഴ്സിൻ്റെ മാത്രം, ഈ സീക്വൻസിലെ ഇൻറ്റിജേഴ്സായ ടേംസ് ഉണ്ടല്ലോ, അതിൻ്റെ മാത്രം ആൾജിബ്രിക് ഫോം എഴുതുക എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം ദ ആൾജിബ്രിക് ഫോം ഓഫ് ദ ഇൻറ്റിജേഴ്സ് ഇൻറ്റഗ്രൽ ടേംസ്. ഇൻറ്റഗ്രൽ ടേംസ് ഓർ ഇൻറ്റിജർ ടേംസ്, ഇൻറ്റിജർ ടേംസ് അതേതാണത്? 4, 7, 10 ഇതാണല്ലോ. ഇതിൻ്റെ ആൾജിബ്രിക് ഫോം എന്താണ്? 3n+1 എന്ന് എഴുതാം. ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു ചോദ്യം, ഹൗ മെനി ഇൻറ്റിജർ ടേംസ് ആർ ദ ബിലോ 100? 100-ൽ താഴെ എത്ര ഇൻറ്റിജർ ടേംസ് ഉണ്ടാവുന്നു? അത് ചോദിച്ചാൽ നമുക്ക് ചെയ്യാവുന്നൊരു പഴി, ഇൻറ്റിജർ ടേംസ്, ഇൻറ്റഗ്രൽ ടേംസിൻ്റെ ആൾജിബ്രിക് ഫോം ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ 3n+1, ദാറ്റ് ഈസ് ദ സീക്വൻസ് ഓഫ് ഇൻറ്റിജർ ആൾജിബ്രിക് ഫോം ഓഫ് ദ ഇൻറ്റിജർ ടേംസ് 3n+1. ദിസ് ഈസ് ലെസ് ദാൻ 100 എന്ന് എഴുതാം. 100-ൽ താഴെ എത്ര ഉണ്ടെന്നുള്ള കണ്ടത്. ഇപ്പോൾ 3n < 100-1, ദാറ്റ് ഈസ് 3n < 99, ദഫോർ n < 33. അപ്പോൾ n < 33, ദഫോർ ജസ്റ്റ് വി ക്യാൻ സേ ദർ ആർ 32 ടേംസ്. ഇവിടെ n = 32, ദർ ആർ 32 ടേംസ് ബിലോ 100. 3n+1 ഈസ് ലെസ് ദാൻ 100, 3n < 100-1, 3n < 99, n < 32, therefore there are 32 terms below 100. ഇപ്പോൾ ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങളിൽ ഈ ചോദ്യങ്ങളും ഇതിൻ്റെ രീതികളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും.